പ്രത്യേക സിവിൽ കോഡ് സംബന്ധിച്ച ആശങ്കകൾ രൂക്ഷമായി കത്തി പടരവേ വ്യക്തമായ നിലപാടുകൾ കൈക്കൊള്ളാനാകാതെ തപ്പി തടയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും. ബി ജെ പി സർക്കാർ കൊണ്ടുവരാനൊരുങ്ങുന്ന ഈ നിയമത്തെ അത്യന്തം ഭീതിയോടെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്നിട്ടും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അതിന് പിന്തുണയേകുകയാണ്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്ന കോൺഗ്രസ് നിലപാടിൽ മുസ്ലിം ലീഗിനുള്ളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡിൽ കൈക്കൊള്ളുന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉയർന്നു വരാത്തതിൽ ഡോക്ടർ എം കെ മുനീറിനെ പോലെയുള്ള വലിയ വിഭാഗം ലീഗ് നേതാക്കൾ കടുത്ത അമർഷത്തിലുമാണ്. ഏക സിവിൽ കോഡ് സംബന്ധിച്ച് സമകാലിക സാഹചര്യത്തിൽ വ്യക്തമായ നിലപാടുമായി CPM രംഗത്തെത്തുകയും കോഴിക്കോട്ട് നടക്കാനിരിക്കുന്ന സംസ്ഥാനതല സെമിനാറിലേക്ക് ലീഗ് നേതാക്കളെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ലീഗ് നേതാക്കൾ അവരുടെ സമ്മേളനത്തിലേക്ക് CPM നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിൽ UDF സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനായിട്ടില്ല. ഈ സാഹചര്യവും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവുമെല്ലാം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കകളെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാമെങ്കിലും ദേശീയ തലത്തിൽ കൈക്കൊള്ളുന്ന അലംഭാവങ്ങളാണ് കേരളത്തിലെ നേതാക്കളെ കുഴയ്ക്കുന്നത്. കേരളത്തിൽ മുസ്ലിം വികാരത്തിനൊപ്പം എന്ന് പ്രസംഗിച്ച് തകർക്കുന്നവർ ഡൽഹിയിലെത്തിയാൽ അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് മാറ്റിവെക്കുന്നു. അവിടെ ഈ വിഷയത്തെ ചൊല്ലി നേതാക്കൾക്കിടയിൽ വടംവലിയാണ്. ചിലർ അനുകൂലിക്കുന്നു, മറ്റു ചില നേതാക്കളാകട്ടെ എതിർക്കുന്നു. AICC നേതാക്കൾ ആരും ഇതുവരെയും ഒരു നിലപാട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഹിമാചൽ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും സംസ്ഥാന മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് ആണ് ഏക സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നവർക്ക് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസിന്റെ ഈ വിധം മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ ദൂരവ്യാപകമായി ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ദോഷകരമായി മാറുമെന്ന് അവർക്കറിയാം. ഇത് മനസ്സിലാക്കിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ P. ചിദംബരം, മനീഷ് തിവാരി തുടങ്ങിയ നേതാക്കൾ മുസ്ലിം മതവിശ്വാസികൾക്കൊപ്പം നിലകൊണ്ടത്. അതേസമയം AICCയിലെ മറ്റ് പ്രമുഖരായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരെല്ലാം മൗനത്തിലുമാണ്. ഈ മൗനമാണ് മുസ്ലിം ലീഗ് അണികളെ പ്രകോപിതരാക്കുന്നത്. ഇതിനു മുമ്പ് പൗരത്വ നിയമത്തിലും മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങളിലും ഈ വിധം ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത്. ഏക സിവിൽ കോഡ് വിഷയത്തിലും ഈ വിധം ഇരട്ടത്താപ്പ് തുടർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന താക്കീതാണ് UDF അനുകൂല ന്യൂനപക്ഷ സമുദായ സംഘടനകൾ നൽകുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് തുടരുന്ന ഈ അലംഭാവം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ CPM അവസരമൊരുക്കുമെന്നും ഇവർ താക്കീത് ചെയ്യുന്നു.